ഗുഡ് മോർണിംഗ്. നമ്മൾ പാഠം 5 വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി പാഠം 6, കുഞ്ഞിക്കുരുവി, ഒരു ചെറിയ കുരുവി. കണ്ണാടി പുഴയുടെ തീരത്ത് വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. കണ്ണാടിപ്പുഴ പറഞ്ഞ ആ പുഴയുടെ തീരത്ത് ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ആൽമരത്തിൽ ഒരു ആൺകുരുവിയും ഒരു പെൺകുരുവിയും ഒരുമിച്ച് പാർത്തിരുന്നു. പാർത്തിരിക്കുക പറഞ്ഞാൽ എന്താണ്, താമസിച്ചിരുന്നു. അതായത് ആ കണ്ണാടിപ്പുഴയുടെ തീരത്ത് ഒരു ആൽമരത്തില് ഒരു ആൺകുരുവിയും ഒരു പെൺകുരുവിയും താമസിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മുട്ട വിരിഞ്ഞ ഒരു കുഞ്ഞു കുരുവി പുറത്തേക്ക് വന്നു. കുറേ കഴിഞ്ഞു, കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു അവരുടെ കോഴി പെൺകുരുവി മുട്ടയൊക്കെ ഇട്ടു. മുട്ട വിരിഞ്ഞിട്ട് എന്തായി, ഒരു കുഞ്ഞു കുരുവി പുറത്തേക്ക് വന്നു. ആൺകുരുവി തീറ്റ തേടി പോകുമ്പോൾ പെൺകുരുവി തൻ്റെ ചിറകിനടിയിൽ കുഞ്ഞു കുരുവിയെ കാത്തുരക്ഷിച്ചു. ആൺകുരുവി എന്ത് ചെയ്യും, ഭക്ഷണം തേടി പോകും. അപ്പോൾ പെൺകുരുവി ഈ കുഞ്ഞു കുരുവിയെ സംരക്ഷിച്ചിട്ട് ഇരുന്നു അവിടെ. വൈകുന്നേരമാകുമ്പോൾ ആൺപക്ഷി ആഹാരവുമായി കൂട്ടിലെത്തും. അപ്പോൾ രാവിലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമായാൽ എന്ത് ചെയ്യും, ആൺപക്ഷി ആഹാരവുമായി തിരിച്ചെത്തും. ഭക്ഷണം കൊത്തി മുറിച്ച് ചെറുതാക്കി അമ്മ കുരുവി കുഞ്ഞുക്കുരുവിയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കും, വെച്ച് വായിൽ വെച്ച് കൊടുക്കും. നല്ല തീറ്റ കിട്ടിയപ്പോൾ കുഞ്ഞുക്കുരുവി വേഗത്തിൽ വളരാൻ തുടങ്ങി. നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഈ കുഞ്ഞുക്കുരുവി എന്ത് ചെയ്തു, വേഗം വളരാൻ തുടങ്ങി. ചിറകിൽ ചെറിയ തൂവലുകളൊക്കെ മുളച്ചു. കുഞ്ഞുക്കുരുവിക്ക് അല്പദൂരം പറക്കാമെന്നായി. അപ്പോൾ ചെറിയ ചെറിയ തൂവലൊക്കെ വന്നപ്പോൾ കുഞ്ഞിക്കുരുവിക്ക് എന്തായി, എനിക്ക് കുറച്ച് ദൂരം പറക്കാം എന്നായി. ചിറകിനെ കരുത്തു വരാതെ പുറത്തേക്ക് പറക്കുന്നത് ആപത്താണെന്ന് അമ്മ കുരുവി കുഞ്ഞുക്കുരുവിക്ക് പറഞ്ഞു കൊടുത്തു. ചിറക് നല്ല ബലം വയ്ക്കാതെ കുറേ ദൂരം പറക്കുന്നത് നമ്മൾക്ക് ആപത്താണെന്ന് ആര് പറഞ്ഞു കൊടുത്തു, അമ്മ കുരുവി കുഞ്ഞുക്കുരുവിക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ അമ്മയെ അനുസരിക്കാതെ കുഞ്ഞുക്കുരുവി പലപ്പോഴും പുറത്തേക്ക് പറന്നുപോയി. നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ അടുത്ത് അമ്മ കളിക്കാൻ പോകണ്ട, വെളിയിൽ പോയാൽ കൊറോണ വരും എന്നൊക്കെ പറയുമല്ലേ. അപ്പോഴോ നമ്മൾ അമ്മ കാണാതെ, അമ്മയും അച്ഛനും കാണാതെ നമ്മൾ പുറത്ത് കളിക്കാനൊക്കെ പോകുമല്ലേ. അതേപോലെ തന്നെ ആ കുഞ്ഞുക്കുരുവി എന്ത് ചെയ്തു, പുറത്ത് അങ്ങനെ പറന്നു പോയിട്ട് വരും. അങ്ങനെ ഒരു ദിവസം ആലിൻ്റെ ചില്ലയിൽ ഇരിക്കുമ്പോൾ കുറേ പക്ഷികൾ ആകാശത്തിലൂടെ പറന്നു പോകുന്നത് കുഞ്ഞുക്കുരുവി കണ്ടു. അങ്ങനെ ഒരു ദിവസം ആലിലിങ്ങനെ അവൻ അവൻ്റെ കൂട്ടിലിരിക്കുന്ന സമയത്ത് ആ കുരുവി ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ദൂരെയായിട്ട് കുറേ പക്ഷികൾ പറന്നു പോകുന്നത് കണ്ടു. തനിക്കും ഉയരത്തിലേക്ക് പറക്കാൻ കഴിയുമെന്ന് അവൾ അഹങ്കരിച്ചു. ആ കുഞ്ഞുക്കുരുവി എന്ത് ചെയ്തു, എനിക്ക് ഇതുപോലൊക്കെ പറക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരമായി. ഉടനെ ചിറകു നിവർത്തി കുഞ്ഞുക്കുരുവി മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ഉടനെ എന്ത് ചെയ്തു, ഇങ്ങനെ ചിറകും വിടർത്തി പറക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം ചെന്നപ്പോൾ അവൾ ക്ഷീണിച്ചു. കുറച്ച് ദൂരം കുറച്ചിങ്ങനെ പോയതും അവരുടെ ചിറകിനൊന്നും ബലം വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അവർ കുറച്ച് ദൂരം അങ്ങോട്ട് കടന്നപ്പോഴേക്കും അവർക്ക് എന്തായി, ഭയങ്കര ക്ഷീണമായി. എത്രയും വേഗം കൂട്ടിൽ തിരിച്ചെത്താൻ അവൾ ആഗ്രഹിച്ചു. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ എത്ര ദൂരം പോയിട്ടുണ്ടോ അത്രയും ദൂരം നമുക്ക് തിരിച്ചും വരണമല്ലേ. അപ്പോൾ അവൾ എന്ത് ചോദിച്ചു, എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും എനിക്ക് കൂട്ടിലെത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. ചിറകുകൾ കുഴഞ്ഞ് താഴേക്ക് വീഴുമെന്ന് അവൾ ഭയപ്പെട്ടു. അങ്ങനെ തിരിച്ചിങ്ങനെ പറക്കുന്ന സമയത്ത് അവൾ, ഞാനിപ്പോൾ ചോട്ടിൽ വീഴുമോ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ വാക്കുകളുടെ വില അവൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അവൾക്ക് എന്ത്, അമ്മ എൻ്റെ അടുത്ത് എന്തിനാണ് പുറത്ത് പോകണ്ട, പറക്കുന്ന കുറേ ദൂരം പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ ആ വാക്കിൻ്റെ വില എന്താണെന്നുള്ളത് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ആലിൻ്റെ ഏറ്റവും മുകളിലെ ചില്ലയിലേക്ക് ഒരുവിധം കുഞ്ഞുക്കുരുവി പറന്നെത്തി. അതായത് എങ്ങനെയൊക്കെയോ പറന്ന് ആലിൻ്റെ ഏറ്റവും മുകളിലുള്ള ചില്ലയിൽ അവളെത്തി. ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞുക്കുരുവി അന്ന് മുതൽ മാതാപിതാക്കളുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. എങ്ങനെയോ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് മുതൽ എന്ത് ചെയ്തു കുഞ്ഞുക്കുരുവി, അച്ഛനും അമ്മയും എന്താണോ പറയുന്നത് അത് കേട്ട് ജീവിക്കാൻ തുടങ്ങി. അതേപോലെയാണ് നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയുന്നത് എന്തിനാ, നമ്മൾ നല്ലത് ആവാൻ വേണ്ടിയിട്ട്, നല്ല ജീവിതങ്ങൾ നയിക്കാൻ വേണ്ടിയിട്ടും വേണ്ടി മാത്രമാണ് നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയുന്നത്. നമുക്ക് ആ വഴക്ക് പറയുമ്പോൾ എപ്പോഴും നമ്മളെ ചീത്ത പറയാൻ തോന്നും. അങ്ങനെയല്ല, അവർ നമ്മളുടെ ജീവിതം നല്ലതുപോലെ ആവാൻ വേണ്ടി, നല്ലതാവാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ചീത്ത പറയുന്നത്. അപ്പം നമ്മളെ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക, ഒരു 10 പ്രാവശ്യം വായിക്കുക. അതിൻ്റെ സമാന പദങ്ങൾ നോക്കൂ. പാർക്കുക, താമസിക്കുക. പാർക്കുക എന്താണ്, താമസിക്കുക. ആഹാരം, ഭക്ഷണം, അല്പദൂരം, കുറച്ചു ദൂരം, ചില്ല, മരക്കൊമ്പ്, ഭയപ്പെട്ടു, പേടിച്ചു, ഭയപ്പെട്ടു, പേടിച്ചു. ഓക്കെ, ഇത് ഒരു 5 ടൈംസ് എഴുതി പഠിക്കുക. ചാപ്റ്റർ ഒരു 10 പ്രാവശ്യം വായിക്കുക കേട്ടോ. ഓക്കെ, ബൈ.